നമസ്കാരം. പശുക്കളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ ജിജ്ഞാസ ഉണ്ടാക്കുന്നതിനും വിവിധ ഇനം പശുക്കളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും വേണ്ടി പശുശാസ്ത്രത്തിൽ പരീക്ഷണം നടത്താൻ ഒരുങ്ങുകയാണ് കേന്ദ്രം. ശാസ്ത്രലോകം അന്യഗ്രഹ ജീവികളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും പിന്നാലെ പോകുമ്പോഴാണ് ഇന്ത്യ പശുക്കളുടെ പിന്നാലെ നടക്കുന്നത്. താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാവുന്ന രീതിയിൽ ഓൺലൈനിലൂടെ ഫെബ്രുവരി 25 രാഷ്ട്രീയ കാമധേനു ആയോഗ് പരീക്ഷ നടത്തുക. മൃഗസംരക്ഷണ വകുപ്പിന് കീഴിൽ ഗോസംരക്ഷണത്തിനായി രൂപവൽക്കരിച്ച ഏജൻസിയാണിത്. കാമധേനു ഗോ വിജ്ഞാൻ പ്രചാർ പ്രസാർ എക്സാമിനേഷൻ എന്നായിരിക്കും പരീക്ഷയുടെ പേര്. പ്രൈമറി, സെക്കൻഡറി, കോളേജ് തലങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും സൗജന്യമായി പരീക്ഷയിൽ പങ്കെടുക്കാം. പരീക്ഷ എല്ലാ വർഷവും നടത്തുമെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വല്ലഭായ് കത്തീരിയ പറഞ്ഞു. തിരഞ്ഞെടുത്ത് ഉത്തരമെഴുതാവുന്ന രീതിയിലാകും 1 മണിക്കൂർ പരീക്ഷ നടക്കുക. മൊബൈൽ ഫോണിലൂടെയോ കമ്പ്യൂട്ടറിലൂടെയോ എഴുതാം. ജനുവരി 14 മുതൽ ഫെബ്രുവരി 20 വരെ ഓൺലൈൻ രജിസ്ട്രേഷൻ നടക്കും. ഹിന്ദി, ഇംഗ്ലീഷ് കൂടാതെ 12 പ്രാദേശിക ഭാഷകളിലും പരീക്ഷ ഉണ്ടാവും. പശു മുഴുവൻ ശാസ്ത്രമാണെന്നും കത്തീരി അഭിപ്രായപ്പെട്ടു. 5 ലക്ഷം കോടി മൂല്യമുള്ള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ 19.42 കോടി ഗോവംശത്തെക്കുറിച്ചും സംസാരിക്കണം. അതിന് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കു വഹിക്കാനാകും. ഒരു പശു പാൽ തന്നില്ലെങ്കിലും അതിൻ്റെ മൂത്രത്തിനും ചാണകത്തിനും വിലയുണ്ട്. അവ ഉപയോഗിക്കുകയാണെങ്കിൽ പശു സംരക്ഷണം മാത്രമല്ല സമ്പദ് വ്യവസ്ഥയും കൃത്യമായ പാതയിലാവുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എല്ലാ ഇന്ത്യക്കാരിലും പശുക്കളെക്കുറിച്ച് താല്പര്യമുണർത്തുന്നതിന് ഉതകുന്നതായിരിക്കും പരീക്ഷ. പാൽ ഉൽപ്പാദനത്തിന് ശേഷവും പശുക്കളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നതിനെക്കുറിച്ചും പശുക്കളുടെ ഇതുവരെ ഉപയോഗപ്പെടുത്താത്ത സാധ്യതകളും അവസരങ്ങളും സംബന്ധിച്ച് അവബോധമുണ്ടാക്കുന്നതിനും പരീക്ഷ അവസരമൊരുക്കുമെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ പറഞ്ഞു. പശു ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കാമധേനു ആയോഗ് പ്രത്യേക പഠന സാമഗ്രികൾ തയ്യാറാക്കുന്നുണ്ട്. പരീക്ഷയുടെ സിലബസ് രാഷ്ട്രീയ കാമധേനു ആയോഗ് വെബ്സൈറ്റിൽ ലഭിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യങ്ങളായിരിക്കും കൂടുതലായി ഉണ്ടാവുക. പരീക്ഷാ ഫലം ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും. പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും സർട്ടിഫിക്കറ്റ് നൽകും. മികച്ച വിജയം നേടുന്നവർക്ക് പ്രത്യേക സമ്മാനങ്ങളും ഉണ്ടാകുമെന്നും രാഷ്ട്രീയ കാമധേനു ആയോഗ് ചെയർമാൻ വ്യക്തമാക്കി. സർവകലാശാലയിൽ പശുവുമായി ബന്ധപ്പെട്ട പഠനത്തിനും ഗവേഷണങ്ങൾക്കുമായി പ്രത്യേക ചെയർ സ്ഥാപിക്കാനുള്ള നീക്കത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ചെയർമാൻ ഈ അവസരത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു.